വിശദമായ വാർത്തയിലേക്ക്. മനുഷ്യ മഹാശൃംഖലയിൽ പങ്കെടുത്തതിന് കെ എം ബഷീറിനെ ലീഗിൽ നിന്ന് പുറത്താക്കിയതിനെ വിമർശിച്ച് സമസ്ത. പുറത്താക്കിയത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് എസ് വൈ എസ് സെക്രട്ടറി ഓണംവിളി മുഹമ്മദ് ഫൈസി പറഞ്ഞു. ഇങ്ങനെ പുറത്താക്കി തുടങ്ങിയാൽ അകത്ത് ഭൂപടം മാത്രമേ ബാക്കിയുണ്ടാകൂ എന്നും മുഹമ്മദ് ഫൈസി ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുകയാണ്. ഷഹീദ, എന്താണ് സമസ്തയുടെ വിമർശനം? ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? കൃത്യമായ വിമർശനമാണ് സമസ്ത നേതാവ് മുന്നോട്ട് വെക്കുന്നത്. അതായത് മനുഷ്യ മഹാസംഗമത്തിൽ പങ്കെടുത്തതിന് കെ എം ബഷീറിനെ, അതായത് ബേപ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കെ എം ബഷീറിനെ പുറത്താക്കിയ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് മുഹമ്മദ് ഫൈസി ഓണംപള്ളി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഒന്നിച്ചു നിൽക്കാൻ ആഹ്വാനം ചെയ്തവർ തന്നെ അസഹിഷ്ണുതയുടെ അപ്പോസ്തലവന്മാരാകരുത്. മനുഷ്യക്കണ്ണിയിൽ ചേർന്ന് നിൽക്കാനാണ് നാം പോരാട്ടം നടത്തുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ പുറത്താക്കി കഴിഞ്ഞാൽ അകത്ത് ഭൂപടം മാത്രമേ കാണൂ എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം മുസ്ലിം ലീഗിന് നൽകുന്നുണ്ട്. അതായത് ഈ കെ എം ബഷീർ എന്നുള്ളത് ഒറ്റപ്പെട്ട ഒരു മുസ്ലിം ലീഗ് നേതാവ് പ്രവർത്തകനല്ല, നിരവധി പ്രവർത്തകന്മാർ ഈ രീതിയിൽ മനുഷ്യ ശൃംഖലയിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓണംപള്ളി കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, ഈ രീതിയിൽ പുറത്താക്കുകയാണെങ്കിൽ പ്രവർത്തകരെ കൂട്ടമായി പുറത്താക്കേണ്ടി വരുന്നൊരു സാഹചര്യം ലീഗിന് ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത്. ഈ പൗരത്വ വിഷയത്തിൽ നേരത്തെ തന്നെ ഈ യോജിച്ചുള്ള സമരം വേണമെന്ന നിലപാട് ആയിരുന്നു സമസ്തക്കുള്ളത്. പക്ഷേ അതിനെ കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി യോജിച്ചുള്ള സമരത്തിൽ നിന്നും മുസ്ലിം ലീഗ് പിൻവാങ്ങിയതിനെതിരെയും സമസ്ത നേരത്തെ തന്നെ രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട്. ഇത് വലിയൊരു പ്രതിസന്ധിയിൽ ഇപ്പോൾ ലീഗിനെ കൊണ്ട് ചെന്ന് എത്തിച്ചിട്ടുമുണ്ട്. ഇതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടത്. ഈ മനുഷ്യ നേരത്തെ തന്നെ ഇടതു മുന്നണിയുടെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പല സമരങ്ങൾക്കും സമസ്തയുടെ പിന്തുണയുണ്ടായിരുന്നു. അത് പല വേദികളിൽ നമ്മൾ കണ്ടത് കൂടിയാണ്. ഇപ്പോൾ കെ എം ബഷീറിനെ ലീഗിൽ നിന്ന് പുറത്താക്കിയതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് സമസ്തയെത്തുമ്പോൾ ഈ വിഷയങ്ങളിൽ സമസ്തയുടെ കൃത്യമായ ഉറച്ച നിലപാട് തന്നെയല്ലേ പുറത്തു വരുന്നത്? തീർച്ചയായും സമസ്തയുടെ നിലപാട് ഉറച്ച നിലപാടിൽ അവർ തുടരുന്നു എന്നുള്ളത് ഒരു വസ്തുത ആണ്. അത് ഇപ്പോൾ മുസ്ലിം ലീഗിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. കാരണം ഈ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരല്ലാതെ സമസ്തയുടെയും പ്രവർത്തകന്മാരാണ് എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ സമസ്ത ഒരു നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷം എടുക്കുന്ന സമരത്തിൽ പങ്കെടുക്കാമെന്നൊരു നിലപാട് സമസ്ത എടുത്തിരിക്കെ മറിച്ചൊരു നിലപാട് മുസ്ലിം ലീഗിനെ ഇനി എങ്ങനെ എടുക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ബാക്കിയാവുകയാണ്. അങ്ങനെ മുസ്ലിം ലീഗ് തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ തീരുമാനം മറികടന്ന് സമസ്തയുടെ പ്രവർത്തകർ ഈ ഇടത് പക്ഷം നടക്കുന്ന അല്ലെങ്കിൽ ഇടതുമുന്നണിയും സർക്കാർ സംഘടിപ്പിക്കുന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കും എന്നുള്ളൊരു തീരുമാനം, ഉറച്ച തീരുമാനം സമസ്തയുടേതായിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഇത് ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ ഓണംപള്ളി ചെയ്തിരിക്കുന്നത്. ഇനിയും ഈ രീതിയിൽ നിങ്ങൾ പുറത്താക്കുകയാണെങ്കിൽ സ്വാഭാവികമായും കൂട്ടമായി പുറത്താക്കേണ്ടി വരും. അത് അവസാനം ഒരു ഭൂപടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് വളരെ കൃത്യമായ നിലപാട് പ്രഖ്യാപനമാണ്. തങ്ങൾ ഇതിലിപ്പോൾ തന്നെ കൂടുതൽ ലീഗ് നേതാക്കൾ ഈ മനുഷ്യ ശൃംഖലയിൽ പങ്കെടുത്തിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ കെ എം ബഷീറിനെ ലീഗിൽ നിന്ന് പുറത്താക്കിയ ഒരു സാഹചര്യം, അതിനെതിരെ സമസ്ത രംഗത്ത് വരുന്നു. ഇത് ഇപ്പോൾ നിലവിൽ മുസ്ലിം ലീഗിനകത്തുണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി വെല്ലുവിളികൾ ഏത് രീതിയിലാണ്, അതിനെ ഇനി ഏത് രീതിയിലായിരിക്കും ലീഗ് മറികടക്കുക? ദിവ്യ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിൽ ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരുന്നത്. കാരണം നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും പ്രവർത്തകർ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഒരു ഒന്ന് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെയാണ് സമസ്തയുടേതുമായിട്ടുള്ളത്. രണ്ടുപേരുടെയും അല്ലെങ്കിൽ ലീഗിന്റെ വോട്ട് ബാങ്ക് സമസ്തയാണ് ഗ്രൗണ്ടിൽ അവർക്ക് ഭാരവാഹികളായും സാധാരണ പ്രവർത്തകരുമായും ഉള്ളത്. സ്വാഭാവികമായും ഇപ്പോൾ ഒരു രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുന്നു. സമസ്ത ഒരു നിലപാടെടുത്തിരിക്കുന്നു, സർക്കാരും അല്ലെങ്കിൽ യു ഡി എഫോ എൽ ഡി എഫോ കക്ഷി വ്യത്യാസമില്ലാതെ പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്ന ആരുമായും കൂട്ടുകൂടാമെന്നും ആരുടെ സമരത്തിലും പങ്കെടുക്കാമെന്നൊരു ഉറച്ച നിലപാട് സമസ്ത മുന്നോട്ട് വെക്കുന്നു. പക്ഷേ മുസ്ലിം ലീഗിന് യു ഡി എഫിന്റെ പൊതുനിലപാടിന്റെ ഭാഗമായി ഈ സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെയും സമരവുമായി യോജിക്കേണ്ടതില്ല നിലപാടിലേക്ക്. പി എം സുരേഷ് ബാബു, പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തെ ചൊല്ലി ഇപ്പോൾ രണ്ടഭിപ്രായമാണ് കോൺഗ്രസിനകത്ത് ഉയർന്നു വരുന്നത്. ലീഗ് ഇനിയും വേണമെങ്കിൽ യോജിച്ച സമരമാകാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ആ രീതിയിൽ ചിന്തിക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് വ്യക്തമായി പറയുന്നു. ഇപ്പോൾ കെ എം ബഷീറിനെ മനുഷ്യ ശൃംഖലയിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിൽ പുറത്താക്കിയിരിക്കുന്നു, അതിനെതിരെ സമസ്ത തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് ഏത് രീതിയിലുള്ള പ്രതിസന്ധി പാർട്ടിക്കകത്തുണ്ടാക്കിയിരിക്കുന്നു? അല്ല സാർ, മുസ്ലിം ലീഗിനകത്ത് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല. ഞാൻ അവരുമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷെ ഇത് ബഷീർ, കെ എം ബഷീർ എന്ന് പറയുന്ന ആള് ഫറൂഖിലുള്ളതാണ്, എനിക്ക് നേരിട്ട് അറിയുന്ന ആളാണ്. അവിടുത്തെ ചില സംഘടനാ പ്രശ്നങ്ങളൊക്കെ നേരത്തെ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായ ഒരു അവസരം കിട്ടിയപ്പോ ചെയ്തതാണോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നൊക്കെ ഉണ്ട്. അത് അതൊരു വശത്ത് നിൽക്കട്ടെ.
മറുവശത്ത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇത്രത്തോളം ആവേശം കാണിച്ചത് എന്തിനാണ് എന്നറിയില്ല. അത്തരം ആവേശം കാണിച്ച് അദ്ദേഹം പങ്കെടുത്തു എന്നുണ്ടെങ്കിൽ അവരെ ഇത്ര ധൃതി പിടിച്ച് പുറത്താക്കേണ്ടത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും നമുക്കൊരു ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. കോൺഗ്രസിനകത്തല്ല, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തന്നെ ഇതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ. അപ്പോ ഏതൊക്കെ കാരണങ്ങളാലാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്യാതെ പുറത്താക്കേണ്ടിയിരുന്നു എന്ന ചിന്തയും ആ രീതിയിലുള്ള ആലോചനകളും വരുന്നുണ്ടോ ഇതിനോടകം? അല്ല, എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി. ഒന്ന് ചർച്ച ചെയ്ത് എന്താണ്, എനിക്ക് ലീഗിനകത്ത് അങ്ങനെയുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എനിക്കങ്ങനെ തോന്നി, എനിക്ക് തോന്നി ഇതൊക്കെ എടുത്തു ചാടി ചെയ്യേണ്ടുന്ന ഒരു വിഷയമൊന്നുമല്ലോ. നമ്മളിതാ കോസ് ഒന്നല്ലേ, എന്നല്ലേ ലക്ഷ്യം ഒന്നാൽ ഒരു ഒറ്റ ലക്ഷ്യമാണല്ലോ, അതിന്റെ മാർഗത്തിൽ മാത്രമല്ലേ ഉള്ളൂ വ്യത്യാസം. അല്ല, ഇങ്ങനെ പുറത്താക്കിയാലകത്ത് ഭൂപടം മാത്രമേ ഉണ്ടാകൂ എന്നാണ് മുഹമ്മദ് ഫൈസിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് പറയുന്നത്. അല്ല, അതിനെക്കുറിച്ച് എനിക്ക് പിന്നെ ഞാനത് കമന്റ് ചെയ്യില്ല, കാരണം വേറെ വേറെ ആളുകളുള്ള ആളുകളല്ല ഞാൻ. പക്ഷെ ഇങ്ങനെ ഒരു നമ്മൾ എടുത്തു ചേട്ടം നല്ല ഒരു ഉദ്ദേശം, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ സ്വാഭാവികമായും ഗുരുതരമായ തിരക്ക് ലംഘനം, പാർട്ടി വിരുദ്ധ പ്രവർത്തനം, പാർട്ടിക്ക് മോശമായ ഇമേജ് ഉണ്ടാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് ന്യായീകരിക്കപ്പെടും. അതല്ല, ഇതൊരു നല്ല കോസ് എന്നാണ്. ആ കോസിന് ഒരു ഒരു കൂട്ടർ നടത്തുന്ന സമരത്തോട് നമുക്ക് യോജിപ്പില്ല, കാരണം ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐ ഒക്കെ നടത്തുന്ന സമരത്തിനോട് എൽ ഡി എഫ് യോജിക്കുന്നില്ല. വളരെ അധികം നന്ദി ശ്രീ പി എം സുരേഷ് ബാബു പ്രതികരിച്ചതിന്. കെ എം ബഷീറിനെ പുറത്താക്കിയത് ഒരു എടുത്തുചാട്ടമായിരുന്നോ എന്ന തോന്നലുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം.